നമുക്ക് പെട്ടെന്നൊരു അടത്തുനിന്നുള്ള ആഗ്രഹം വന്നാൽ ഇതാ ഒരു എളുപ്പം തിരളട അല്ലെങ്കിൽ ദോശയട. ട്രഡീഷണൽ അട ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് അധ്വാനം വേണം. നമുക്ക് ആദ്യം തന്നെ ഇല സംഘടിപ്പിക്കണം. ഇലയില്ലെങ്കിൽ അലുമിനിയം ഫോയിലും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ അതും തിളച്ച് വെള്ളത്തിൽ കുഴച്ച് നേരിതായിട്ട് പരത്തിയെടുക്കണം, അല്ലെങ്കിൽ മൈദ കൊണ്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്ത് എളുപ്പത്തിൽ ആഗ്രഹം തീർക്കാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നൊരു തിരുളടയാണ് റെസിപ്പി. ഇതിനായിക്കൊണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഒന്നിക്കിൽ ശർക്കരയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഷുഗറിൽ ചെയ്യാം. ഇങ്ങനെയൊരു റെസിപ്പി കാണിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല, അതുകൊണ്ട് ശർക്കരയിൽ ചെയ്തത് ഞങ്ങളാദ്യം കഴിച്ചു, ഷുഗറിൽ ചെയ്യുന്നത് കാണിക്കാമെന്ന് കരുതി. ഒരു കുഞ്ഞു ഫാമിലിക്ക് രണ്ടോ മൂന്നോ കപ്പ് മൈദ ആവശ്യമുണ്ട്. ഇതുപോലെ ഇത്തിരി കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ദോശമാവിൻ്റെ അയവിൽ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വെള്ളവും കൂടെ വേണം. ബാറ്റർ റെഡിയാപ്പം നമുക്ക് തുടങ്ങാമല്ലേ. ഇനി ഈ ബാറ്റർ കൊണ്ട് നേരിയ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരുവിധം കരിഞ്ഞു പോകാതെ മുരിച്ചെടുക്കുക. എളുപ്പ ജോലിയാണ് കേട്ടോ. ഇനിയിപ്പം ഓരോ ദോശയും ചുട്ടെടുത്ത ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടത്ര ഷുഗറും ഒരു രണ്ട് ഏലക്കായും പൊടിച്ചതും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ച തേങ്ങയാണിത്. അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം വിതറിക്കൊടുക്കുക. ഇനി ഇതുപോലെ റോൾ ചെയ്ത് വെക്കുക. ഇതിന് വേണ്ടി ഒരു ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ശർക്കരയിൽ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്കതാണ് ഇഷ്ടം. പിന്നെ അതെടുക്കുമ്പോഴും നല്ല കല്ലൊന്നുമില്ലാത്ത ശർക്കരയായിരിക്കണം. ഞാൻ ശർക്കര പൊടി കിട്ടാനുണ്ടല്ലോ നമുക്ക്, ബോട്ടിലായിട്ട് വരുന്നുണ്ട്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നാലഞ്ചെണ്ണം റെഡിയായാൽ ഇതുപോലെ ദോശ തവയിൽ തന്നെ നിരത്തി വെച്ചിട്ട്, ഇത്തിരി നെയ്യാണെങ്കിൽ നല്ലതാണ്, ഇത്തിരി വെളിച്ചെണ്ണയായാലും മതി, മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം തിരിച്ചും മറിച്ചും ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരിലട നമുക്ക് കഴിക്കാം. ഈ ദോശ റോൾ ചെയ്യുന്നത് നമുക്ക് ടൈറ്റായിട്ടും ചെയ്യാം, ഇത് കുറച്ച് ലൂസായിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇത് ഏതാണ്ട് എല്ലാവർക്കും അറിയുമായിരിക്കാം, എങ്കിലും ബിഗിനേഴ്സിന് ഒരു ചെറിയൊരു അറിവായിരിക്കും ഇത്. ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.